കേരളം ക്രമസമാധാനം തകർന്ന സംസ്ഥാനമാണെന്നും ബി ജെ പി പ്രവർത്തകർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിന് ശക്തമായ മറുപടിയുമായി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ് വാരണാസിയിലെ പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ കേരളത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് പ്രധാനമന്ത്രിയുടെ ഈ വിമർശനത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റ് വഴി മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ രൂപം ഇതാണ് ഇതാണ് പ്രധാനമന്ത്രി എന്ന ഉന്നതമായ സ്ഥാനത്തിന് ചേർന്നതല്ല കേരളത്തെക്കുറിച്ച് നരേന്ദ്രമോദി വാരണാസി നടത്തിയ പരാമർശങ്ങൾ കേരളത്തിൽ ബി ജെ പി ക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഏത് ബി ജെ പി കാരനാണ് പുറത്തിറങ്ങിയാൽ തിരിച്ചുവരുമെന്ന് ഉറപ്പില്ലാത്തതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു രാജ്യത്ത് ഏറ്റവും സമാധാനവും മികച്ച ക്രമസമാധാന പാലനവുമുള്ള കേരളത്തെയും കേരള ജനതയെയും പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം വഴി അവഹേളിക്കുന്നത് പ്രതിഷേധാഹരമാണ് അക്രമവും കൊലപാതകവും ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത്തരം അബദ്ധ പ്രസ്താവന നടത്തുന്നതിന് മുൻപ് പ്രധാനമന്ത്രി ആ കണക്ക് നോക്കാൻ തയ്യാറാകാത്തത് അത്ഭുതമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു സംഘപരിവാറിൽപ്പെട്ട അക്രമികൾക്ക് സംരക്ഷണവും പ്രോത്സാഹനവും ലഭിക്കുന്ന സാഹചര്യം യു പിയും ഗുജറാത്തും ഉൾപ്പെടെ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലുമുണ്ട് ആ പരിരക്ഷ കേരളത്തിലേതായാലും ലഭിക്കാൻ പോകുന്നില്ല ഇവിടെ സംഘപരിവാറിന് പ്രത്യേക നിയമമില്ല അക്രമം നടത്തുന്നത് ആരായാലും നിയമ നിയമത്തിന് മുന്നിലെത്തും എന്നുള്ളതാണ് കേരളം കേരളത്തിൻ്റെ പ്രത്യേകത വർഗീയത ഇളക്കിവിട്ട് സമാധാനവും ജനങ്ങളുടെ ജീവിതവും തകർക്കാൻ ആർ എസ് എസ് നേതൃത്വത്തിൽ നിരന്തര ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാണ് അത്തരം കലാപ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നത് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ശക്തികൾക്ക് കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിക്കും എന്ന ഭീതിയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പ്രേരണയാകുന്നത് എന്തു നുണയും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത കൂട്ടരാണ് ആർ എസ് എസ് നുണ പ്രചരിപ്പിക്കുന്നതിന് അവർക്ക് പ്രത്യേക രീതിയും സംവിധാനവുമുണ്ട് ഉണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇക്കൂട്ടർ വർഗീയ ലഹളകൾ ഉണ്ടാക്കിയത് നുണ പ്രചരിപ്പിച്ചാണ് ഇത്തരം നുണകൾ ആവർത്തിക്കാൻ മത സൗഹാർദ്ദത്തിനും സമാധാന ജീവിതത്തിനും പേരുകേട്ട കേരളത്തെ പശ്ചാത്തലമാക്കുന്നത് ദൗർഭാഗ്യകരമാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്